ഞാൻ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാനൊക്കെ പോവുകയാണ്. ഓക്കെ, ഒന്ന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും രണ്ട് കൊഞ്ച് വെച്ചുള്ളൊരു റോസ്റ്റും. ഞാൻ വാവാ റോയി, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇതിന് വേണ്ടത് കറിവേപ്പില, ക്യാപ്സിക്കം, ഇതേപോലെ ചുമന്ന പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ചുവന്ന പച്ചമുളക്, ഒരു ടൊമാറ്റോ, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, മല്ലിയിലയുണ്ട്, കൊഞ്ചുണ്ട്. ഇനി ഐറ്റംസ് വരാനുണ്ട്. അത് നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ കൊഞ്ചിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇത് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇടുന്നു, വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്പം ഇടുന്നു, ഇഞ്ചിയുടെ പേസ്റ്റ് അല്പം ഇടുന്നു, അല്പം ഉപ്പിടുന്നു, അല്പം മഞ്ഞളിടാം, അല്പം കുരുമുളക് ഇടാം, കുറച്ച് നാരങ്ങ നീരെടുക്കാം. ഇതിനെ നമുക്ക് വൃത്തിയായിട്ട് ഇളക്കി ഒന്ന് വെച്ച് മാരിനേറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല വൃത്തിയായിട്ടുള്ള അതിലതും പിടിക്കണം. ആ എരിയും ഒരു വെളുത്തുള്ളിയും കൊഞ്ചിനൊക്കെ നല്ലപോലെ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. അതെല്ലാം നല്ല വൃത്തിയായിട്ട് അതിലാക്കി ഒരു 15 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. കണ്ടതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫ്രൈ ആയി, ഇത് കുറച്ചിട്ട് ഇത് നമുക്കിനി കോരിയെടുക്കാം. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ആ മസാലയ്ക്കകത്തും കിടന്ന് വേകണം. നമ്മളത് വൃത്തിയായിട്ട് ഫ്രൈ ചെയ്ത് കുഴി അതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ദേ ആ ചുവന്ന പച്ചമുളകും ഞാൻ എടുത്തില്ലേ, ആ മൂന്ന് പച്ചമുളക് ഒന്ന് പൊളത്തിയിട്ടുണ്ട്. കുറച്ച് കരിയാട്ടിൽ ഇട്ടു, ആ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തു, നമുക്കിത് വൃത്തിയായിട്ട് മുരിച്ചെടുക്കണം. ആ എണ്ണ മതി കേട്ടോ, നമ്മൾ ഈ കൊഞ്ച് വറുത്ത എണ്ണ മതി. ആ കൊഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ ആ എണ്ണയ്ക്കകത്തുണ്ട്. അതെടുത്ത് അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഇളക്ക്. അതിനകത്തോട്ട് തന്നെ നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും ചെയ്യാം. നമ്മൾ ആ പച്ചമുളക് ഒന്ന് അരച്ചതായിരുന്നല്ലോ, അതും ഇടാനില്ല. അത് ഞാൻ മുളക് പൊടി ചെറുതായിട്ടേ ചേർക്കത്തുള്ളൂ. എല്ലാം പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ പച്ച ചെവയൊന്ന് മാറി ഒരുമാതിരി ഒന്ന് മൂത്ത് വരണം. അതിനകത്തോട്ട് തന്നെ അല്പം മഞ്ഞളും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിടാം, നമ്മൾ കൊഞ്ചിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പിടുന്ന് പറഞ്ഞാൽ അത് വൃത്തിയായിട്ട് മുഴുങ്ങി വരും. നല്ല വൃത്തിയായിട്ട് മുരുങ്ങിയതിന് ശേഷം നമുക്ക് മുളക്, അല്പം മുളക് പൊടി, അല്പം മല്ലിപ്പൊടിയൊക്കെ ചേർക്കണം. അത് വൃത്തിയായിട്ട് അവയൊന്ന് മുരിയിട്ടാൽ അത് ഒരുമാതിരി ഫ്രൈ ആയി. ഇനി നമുക്കത് അങ്ങോട്ട്, ഇനി അത് ബാക്കി സാധനങ്ങൾ ഇടുമ്പോൾ അത് ഫ്രൈ ആയിക്കോളും. ഇനി നമുക്ക് ബാക്കി ചേർക്കാനുള്ളത് കൂടെ ഒന്ന് ചേർക്കാം. ഇത്രയ്ക്ക് മുളക് പൊടി ഇടുന്നു, ഇത്രേ മല്ലിപ്പൊടി ഇതായിരുന്നു. അത് നടുക്കിട്ടാലേ നമുക്കൊന്ന് മുരിഞ്ഞെടുക്കാം. ഇച്ചിരി ഒന്ന് ആക്കിയിട്ട് പിന്നെ സവാള മുന്നോട്ട് നീക്കിയിടാം. ഇതൊന്നും മുരിഞ്ഞാട്ടെ. ഈ തോനെ എണ്ണ ഒഴിക്കണ്ട, എണ്ണയൊക്കെ കുറച്ച് നമുക്ക് കഴിക്കാം. അതായിക്കോളും. അതിനകത്തോട്ട് നമ്മൾ ഒരു ടൊമാറ്റോ ആയിരുന്നത് ഇടുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ കഴിക്കാം. ഗരം മസാല ചേർക്കണം, അത് നമുക്ക് ഉടുക്ക ചേർക്കണം.
അല്പനേരം നടച്ചു വെക്കാം. ടൊമാറ്റോ ഒന്ന് വൃത്തിയായിട്ട് വേവട്ടെ. ഇത് ടൊമാറ്റോ നല്ല വൃത്തിയായിട്ട് വെന്തു. ഇനി നമ്മൾ അതിനകത്തോട്ട് ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു കാൽഭാഗം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്സിക്കം അരിഞ്ഞതിടുന്നു. ആ കൊഞ്ച് അതിലിടുന്നു. അത് ആ മസാലയായിട്ടൊന്ന് വൃത്തിയായിട്ട് ചേരണം. എല്ലാം കൂടെ ഒന്നും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് പൊരിച്ചെടുക്കണം. ഒന്നുകൂടെ അതെല്ലാം കൂടെ ഒന്ന് ആ കൊഞ്ചും അതുമായിട്ടൊന്ന് ചേരണം. ഇനി നമുക്ക് ഗരം മസാല ഇവിടെ ഒന്ന് ചേർത്തേക്കട്ടെ. 1/2 സ്പൂൺ ഗരം മസാല, അതും വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് ചേർന്ന് വരണം. ഇനി നമുക്ക് ഇത് 2-3 കാര്യം കൂടി ചേർക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് അരപ്പെല്ലാം കൂടെ ആ കൊഞ്ചിനകത്തൊന്ന് പിടിക്കണം. വൃത്തിയായിട്ട് അതിൽ ചേർന്നു. ഇനി നമ്മൾ അതിനകത്തോട്ട് തേങ്ങയുടെ 1/2 പാൽ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ളത്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ തേങ്ങാപ്പാലിടൊക്കെ റോസ്റ്റിനകത്ത് ചേർക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ അധികം ചേർക്കാൻ. അതൊന്നുകൂടെ ഒഴിച്ച് ഇളക്കാം. അതിനകത്തോട്ട് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞില്ലേ, അതിടുന്നു. അത് ഇതിനോട് യോജിച്ച് വൃത്തിയായിട്ട് ഇത് കിടന്ന് ചേരാം. ഈ സമയത്തിന് അത് ചേരുന്ന റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് വേവിച്ച് അതിൻ്റെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. സമയത്ത് അത് അവിടെ കിടന്ന് ഇറങ്ങട്ടെ, വൃത്തിയായിട്ട് യോജിച്ച് കൂടി വരട്ടെ. അടച്ചു വെക്കാം. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വെച്ചു അതിനകത്ത് ബട്ടറായിടുന്നത്. ബട്ടറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ധൈര്യമായിട്ട് ഞാൻ ബട്ടർ ഉണ്ടാക്കാൻ പഠിച്ചെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സ് ഇട്ടേ, അതെനിക്കൊരു പ്രോത്സാഹനമാവും. നിങ്ങളത് ഞാനത് പറഞ്ഞോ, എന്നാൽ ഞാൻ ഇതാ റെഡിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അതേപോലെ റെഡിയായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടണം. ഓക്കെ, ബട്ടറിട്ടു. ഇതിനകത്തോട്ട് നമ്മൾ ക്യാരറ്റ്, ഒരു ക്യാരറ്റ്, നല്ലൊരു ക്യാരറ്റ്. ഈ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചേർത്തോണം. ഒരു ക്യാരറ്റ് ചേർത്തു, തീ കൂട്ടി കൊടുക്കാം. ചിലർക്ക് തോനെയങ്ങ് ഫ്രൈ ആവണം, ചിലർക്ക് തോനെ ഫ്രൈ ആവരുത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് റെഡിയാക്കണം. എൻ്റെ കൊടുത്തത് ബീൻസ്, ഈ അതേപോലെ എല്ലാം ഒരേപോലെ തന്നെ കട്ടാക്കണേ, കട്ട് ചെയ്യണം. ബീൻസ് ഇട്ടു. ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ടോ കോണ, കോൺ ചേർത്ത് നിങ്ങളൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കിയേ. ഈ കോൺ ഒരു അരമണിക്കട്ട് വൃത്തിയായിട്ടെടുത്ത് കഴുകി എടുത്തിട്ട് അരമണിക്കൂർ നമ്മൾ വേവിക്കണം. വേവിച്ചതിന് ശേഷമേ ഇങ്ങനിട്ട് വയറ്റാവും. ഓക്കെ, അല്ലെങ്കിൽ അത് കടിച്ചിരിക്കും. ഇത് ആദ്യം അരമണിക്കൂറിന് വേവിക്കണം. അതിൻ്റെ ആ പച്ചയും ആ ക്യാരറ്റിൻ്റെ കളറും ആ ബീൻ കോണിൻ്റെ കളറും ഒക്കെ ഇങ്ങോട്ട് വെച്ച് നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാം. പകുതി മെരിയണം. ആ ബട്ടറിനകത്ത് കിടക്കുന്ന നല്ലൊരു മണമാണ്. മെരിയനുസരിച്ച് ഇത്
നമുക്കൊന്ന് മുരിയട്ടെ. ദേ ഇതൊരു അര ഭാഗം ഫ്രൈ ആയി. ഇനി നമ്മളിതിനകത്തോട്ട് ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നു. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറിടാൻ പോവുക. ചോറിട്ട് നമ്മളിതൊന്ന് ആകുമ്പോൾ വെജിറ്റബിൾ ബാക്കി ഇടങ്ങ് ആയിക്കോളൂ. ദേ ആദ്യം വെന്ത് പോവല്ലേ, ആ ഒരു ഗ്ലാസ് അരി വേവിച്ചത്. തീ കുറച്ചാണേ. ചേർത്ത് കഴിയുന്ന ഉടനെ അതെ ഈ രണ്ട് കവി വെച്ച് സ്പൂൺ വെച്ച് പൊടിക്കരുത്. അതിൻ്റെ രണ്ട് ദേവലത്തെ കോരികൾ വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴേക്കും അതിൻ്റെ വൃത്തിയായിട്ടൊന്ന് മിക്സാകും. നമ്മൾ നമ്മളത് വൃത്തിയായിട്ട് ഇളക്കി ആ കോണും ക്യാരറ്റും ബീൻസും എല്ലാം നല്ല വൃത്തിയായിട്ട് അത് ചേർക്കണം. നമ്മളതിനകത്ത് അതൊന്ന് അമക്കി വെക്കണം. അതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഞങ്ങൾക്ക് അല്പനേരം അടച്ചു വെക്കാം. ആ സമയത്ത് നമ്മുടെ കൊഞ്ച് എവിടം വരെ ആയെന്നൊന്ന് കാണണ്ട്. അതെ കൊഞ്ച് നോക്കാം. അതിൻ്റെ സ്റ്റേജൊക്കെ നമ്മൾ ഒരുമാതിരി ലെവലാക്കി വെച്ചിരിക്കുകയാണ്. അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇട്ടില്ല, നമ്മൾ മല്ലിയില ഇടുന്നു. ഡേ ഒരു പൊടിക്ക് ഉപ്പിടുന്നു. എന്തിനാണെന്നറിയാമോ, ഉപ്പല്ല സോറി ഉപ്പല്ല പഞ്ചസാര. നമ്മൾ പച്ചമുളകൊക്കെ അല്ലേ ചേർത്ത് അതിൻ്റെ എരിയൊന്ന് കൂടുതലുണ്ടെങ്കിൽ മാറാൻ വേണ്ടി. അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതും ഏകദേശം റെഡിയായി. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നല്ല ഉപ്പുണ്ട്, നല്ല എരിയുണ്ട്, മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവറുണ്ട്. നല്ല വൃത്തിയായിട്ട് കൊഞ്ചിനകത്തത് പൊടിച്ച് മല്ലിയിലെല്ലാം റെഡിയാക്കി. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പാചകവും കഴിക്കും. അപ്പോൾ അതും അവിടെ നിന്ന് ഒരു മിനിറ്റ് ഇതായിക്കോട്ടെ, ഇതും ഒരു മിനിറ്റ് ആയിക്കോട്ടെ. ഒരു മിനിറ്റ് കഴിഞ്ഞ് കൊഞ്ച് റെഡി, കൊഞ്ച് ഫ്രൈ റെഡി. നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് നോക്കാം. ദേ അത് നല്ല ആവി പറക്കുന്നുണ്ട്. അതിൻ്റെയും ഗ്യാസ് ഓഫാക്കാം. അപ്പം നല്ല നല്ല എല്ലാ കളർ കോമ്പിനേഷനും കൂടിയ ഒരു ഫ്രൈഡ് റൈസും. എൻ്റെ കളറൊക്കെ കണ്ടോ, ഇതേപോലെ നിങ്ങളും റെഡിയാക്കി എടുക്കണം. ഗ്രീൻ പീസിന് പകരം ഈ കോൺ ചേർക്കുക. ഓക്കെ, നല്ല സ്വാദിഷ്ടമായ ഒരു കൊഞ്ച് റോസ്റ്റ് ചേർത്ത് ആ ബിരിയാണി നമുക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.